കൂട്ടുകാരി, ക്രിസ്മസിന് അടുത്തല്ലേ? ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയോ? 3 ദിവസം പിന്നിടുകയാണ്. നമ്മൾ 4ാം ദിവസത്തേക്ക് കടന്നു അല്ലേ? ഈ 3 ദിവസം കൊച്ചു കൊച്ചു നന്മ പ്രവൃത്തികൾ ചെയ്തു ഈശോയോട് പ്രാർത്ഥിച്ചു, ഇഷ്ടമുള്ള ആഹാരം ഉപേക്ഷിച്ച് പട്ടുപത്തം ഉണ്ടാക്കിയും 10 സുഗതജപം തല്ലി കലയനുണ്ടാക്കിയും 1 കൊന്ന ചൊല്ലി പിള്ളക്കച്ചി ഉണ്ടാക്കിയും അല്ലേ? എന്നാൽ ഇന്നേ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കമ്പിളിത്തൊപ്പിയാണ്. കൂട്ടുകാരെ, കമ്പിളിത്തൊപ്പി എന്തിനാ? ആ, തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടാനല്ലേ. നമ്മളിവിടെ കമ്പിളിത്തൊപ്പിയെ സൂചിയും കൊണ്ട് ഉപയോഗിച്ചല്ല, മറിച്ച് 2 നന്മ പ്രവൃത്തികൾ കൊണ്ടാണ് കമ്പിളിത്തൊപ്പി ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ കൂട്ടുകാരെല്ലാം റെഡിയല്ലേ? ചേച്ചി, അമ്മേ, ആ കുഞ്ഞവേനെ നോക്ക്. ആ കുഞ്ഞവേടെ ഉടുപ്പ് എന്റെ ഉടുപ്പ് കൊടുത്താലോ? ആ, ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്ക് നല്ല ഉടുപ്പ് കൊടുക്കാം. എന്നാ നോക്കൊരു നല്ല 2 ഉടുപ്പ് ഉള്ളവൻ ഒന്നില്ലാത്തവന് നൽകട്ടെ. ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി, ഒരുപാട് നന്ദിയുണ്ട് മോളെ. അമ്മേ, ഈ റൂമിന്റെ ഗോല എന്താ? എല്ലാം വലിച്ചു വാരിട്ടേ പോ. എനിക്ക് എന്തൊക്കെ പണിയാ ചെയ്യാനുള്ള ഇവിടെ. അമ്മേ, ഞാൻ ഇന്ന് അടിച്ചു വരാം. ശരി മോളെ. ഹായ് മക്കളെ, നിങ്ങൾ എല്ലാരും കൂടെ എന്നെ സഹായിച്ചപ്പോ ഈ റൂം എത്ര വൃത്തിയായി. കൂട്ടുകാരി, നിങ്ങൾ എല്ലാരും എങ്ങനെ കമ്പിളിത്തൊപ്പി ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. സൂചിക്ക് തൊല്ലിന് പകരം നാം 2 നന്മ പ്രവൃത്തികളാണല്ലേ എടുത്തത്. അമ്മയെ സഹായിച്ചും ഇല്ലാത്തവർക്ക് കൊടുത്തും ഇനി നമുക്ക് ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കില്ലേ? എല്ലാ കൂട്ടുകാരും ഏതെങ്കിലും 2 നന്മ പ്രവൃത്തികൾ കൊണ്ട് ഉണ്ടേശിപ്പിടുന്ന നല്ല കമ്പിളിത്തൊപ്പി ഉണ്ടാക്കുമല്ലോ. അങ്ങനെ നമുക്ക് കമ്പിളിത്തൊപ്പി ഉണ്ടാക്കി